ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എഡ്ജോ ലേണിംഗ് പ്ലാറ്റ്ഫോം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് വളരെയധികം ആൾക്കാർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ്. സ്ത്രീകൾ, കുട്ടികൾ, മുതിർന്ന പൗരന്മാർ എന്നിവരുടെ സംരക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള നിയമങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളൊരു കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ സ്ത്രീധന നിരോധന നിയമം. ഇന്ത്യൻ പാർലമെൻറ്റ് ആദ്യമായി ജോയിൻ്റ് സീറ്റിംഗ് നടപ്പിലാക്കിയത് സ്ത്രീധന നിരോധന നിയമം പാസ്സാക്കുന്നതിന് വേണ്ടിയാണ്. നമ്മുടെ ഇന്ത്യയിലെ പാർലമെൻറ്റ് ആദ്യമായി ജോയിൻ്റ് സീറ്റിംഗ് നടപ്പാക്കുന്നത് തന്നെ സ്ത്രീധന നിരോധന നിയമം പാസ്സാക്കുന്നതിന് വേണ്ടിയായിരുന്നു. അതിന് അനുമതി ലഭിച്ച വർഷം 1961 മെയ് 20-നാണ്. സ്ത്രീധന നിരോധന നിയമത്തിന് രാഷ്ട്രപതിയുടെ അനുമതി ലഭിക്കുന്നത് 1961 മെയ് 20-നാണ്. സ്ത്രീധനം നൽകുകയോ വാങ്ങുകയോ ചെയ്താലുള്ള ശിക്ഷാ നടപടി 5 വർഷത്തിൽ കുറയാത്ത തടവും 15,000 രൂപയോ സ്ത്രീധനത്തിൻ്റെ മൊത്തം മൂല്യമോ പിഴയും. സ്ത്രീധന നിരോധന നിയമപ്രകാരം സ്ത്രീധനം നൽകുകയോ വാങ്ങുകയോ ചെയ്താലുള്ള ശിക്ഷാ നടപടി 5 വർഷത്തിൽ കുറയാത്ത തടവും 15,000 രൂപയോ സ്ത്രീധനത്തിൻ്റെ മൊത്തം മൂല്യമോ പിഴയുമാണ് അതിൻ്റെ ശിക്ഷാ നടപടി. സ്ത്രീധനം ആവശ്യപ്പെടുന്നതിനുള്ള ശിക്ഷ 6 മാസം മുതൽ 2 വർഷം വരെ തടവും 10,000 രൂപയും പിഴയുമാണ്. ഹിന്ദു മാരേജ് ആക്ട് പാസ്സാക്കിയ വർഷം 1955-ലാണ്. ഇന്ത്യയിൽ ഗർഭഛിദ്ര നിയന്ത്രണ പദ്ധതി, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് 1971 നിലവിൽ വന്ന വർഷം 1972-ലാണ്. അപ്പോൾ സ്ത്രീധന നിരോധന നിയമത്തെക്കുറിച്ച് പരീക്ഷകളിലൊക്കെ ചോദിക്കുന്ന, നമുക്ക് അത്യാവശ്യം എല്ലാ ആൾക്കാർക്കും തന്നെ അതിനെക്കുറിച്ചുള്ളൊരു അവബോധം ഇന്നത്തെ കാലത്ത് വളരെയധികം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ പാർലമെൻറ്റ് ആദ്യമായി ജോയിൻ്റ് സീറ്റിംഗ് നടപ്പാക്കിയാണ് സ്ത്രീധന നിരോധന നിയമം പാസ്സാക്കുന്നത് തന്നെ. അത് അനുമതി ലഭിച്ച വർഷം 1961 മെയ് 20-നാണ്. സ്ത്രീധന നിരോധന നിയമപ്രകാരം സ്ത്രീധനം നൽകുകയോ വാങ്ങുകയോ ഒക്കെ ചെയ്യുമ്പോൾ അതിനുള്ള ശിക്ഷാ നടപടി 5 വർഷത്തിൽ കുറയാത്ത തടവും 15,000 രൂപയോ സ്ത്രീധനത്തിൻ്റെ മൊത്തം മൂല്യമോ പിഴയുമാണ്. സ്ത്രീധനം ആവശ്യപ്പെടുന്നതിനുള്ള ശിക്ഷ 6 മാസം മുതൽ 2 വർഷം വരെ തടവും 10,000 രൂപ പിഴയുമാണ്. ഹിന്ദു മാരേജ് ആക്ട് പാസ്സാക്കിയ വർഷം 1955. ഇന്ത്യയിൽ ഗർഭഛിദ്ര നിയന്ത്രണ പദ്ധതി 1971 നിലവിൽ വന്നത് 1972-ലാണ്.